ഹലോ, എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ വീഡിയോ ഡീൽ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് 3,20,000,000 പേര്. 3,20,000,000 പേര് എന്ന് പറയാൻ നേരത്ത് കേരളയുടെ ജനസംഖ്യയുടെ 30,00,000 പേര് കുറവാണ്. ഈ 3,20,000,000 പേര് നാട്ടിലേക്ക് അയക്കുന്ന കാശെന്ന് പറയാൻ നേരത്ത് $1,070,000,000,000 നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് അവർ അയക്കുന്ന കാശ് അയക്കുന്നത്. ഈ 3,20,000,000 പേര് പോയിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ജോലിയായിട്ട് എത്ര പേര് പോയിരിക്കും അതൊന്നും ഒരു പിക്ചറില്ല, കറക്റ്റ് എത്ര കണക്കൊന്നുമില്ല. എത്ര പേര് സന്ദർശകരായിട്ട് കൂടിയേറി കാണും, എത്ര പേര് പഠിക്കാനായിട്ട് കൂടിയേറി കാണും. ഒരു കാര്യം തീർച്ചയായിട്ടും പറയാൻ പറ്റും, അതായത് സന്ദർശകരായിട്ടും അതുപോലെ പഠനമായിട്ടും അതുപോലെ ജോലിയായിട്ടും എല്ലാം നല്ല തീർച്ചയായിട്ടും ഓരോ വഴിയും നല്ല ശതമാനം ആൾക്കാരും വിദേശത്തോട്ട് പോയിട്ടുണ്ട്. ജോലിയായിട്ട് കൂടുതലും പോയിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ഗൾഫിലോട്ട് അമേരിക്കയിലോട്ട് ജോലിയായിട്ട് പോയിരിക്കുന്നത് കൂടുതലും അങ്ങനെയാണ് ജോലിയായിട്ട് പോയിരിക്കുന്നത്. അമേരിക്കയിൽ തന്നെയാണെങ്കിൽ 40,00,000 ഇന്ത്യൻസ് ഉണ്ട്. അവരെല്ലാവരും ജോലിയായിട്ടായിരിക്കും പോയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗൾഫിലോട്ട് 75,00,000 നോക്കിക്കഴിഞ്ഞാൽ, എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ 1.5 കോടി പേര് ജോലിയായിട്ട് പല രാജ്യങ്ങൾ, കാനഡ, ഗൾഫ്, അമേരിക്കയെ പോയിട്ടുണ്ടെങ്കിൽ ഒരു എന്തായാലും ശരി 1 കോടി ആൾക്കാർ, ഈ 3,20,000,000 പോയിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് അവർ സന്ദർശകരായിട്ട് പോയിട്ട് അവിടെ കുടിയേറിയിരിക്കുന്നതാണ്. കാനഡയിലോട്ടാണ്, കാനഡയാണ് ഏറ്റവും കുടിയേറ്റവും ഫ്രണ്ട്ലി. ഇപ്പം കാനഡയിലോട്ട് പ്രശ്നങ്ങൾ ചെറുതായിട്ട്, ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ചെറുതായിട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്കായിട്ട് സിഖ് തീവ്രവാദം അവിടെ കൂടി വരുന്നുണ്ട്, കാനഡയിൽ കൂടി വരുന്നുണ്ട്. അത് നിയന്ത്രിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് കാനഡയോട് ആവശ്യപ്പെടുന്നുണ്ട്. കാനഡ ഗവൺമെൻറ് ആവശ്യമുള്ളതൊന്നും ചെയ്യുന്നില്ലെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത്. ഇതിൽ ഏറ്റവും അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ നേരത്ത് ഇനി കുടിയേറാൻ പോകുന്നവരൊക്കെയാണ്, അവരാണ് ഏറ്റവും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പവറിലിരിക്കുന്നവരൊന്നും അവർക്കൊന്നും ഇതൊന്നും അഫക്റ്റ് ചെയ്യില്ല, കൂടുതലും ഇനി കുടിയേറാൻ നിൽക്കുന്നവർക്കാണ്. വേറൊന്നുമല്ല, ഇപ്പം കാനഡയിലെത്തിയവർ, അവർ ഈ ചിലവർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ട്രാൻസ്പോർട്ട് ബസ്സിലാണെങ്കിലും ഈ ബസ്സിനകത്തിരിക്കുന്നവരെ ആഗ്രഹം എന്ന് പറയാൻ നേരത്ത് അവർ ചെന്ന് എത്തുന്ന സ്ഥലം വരെ എവിടെയും സ്റ്റോപ്പില്ലാതെ ചെന്നെത്തുക, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് വഴിയിൽ ആരെയും കയറ്റാതെ അവരെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനാണ് എല്ലാ അകത്തിരിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഓൾറെഡി കാനഡയിൽ ഉള്ളവർ അവരങ്ങനെയാണ് കാണിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. ഞങ്ങളുടെ സർവീസസ് വേറെ ഒന്നുമില്ല, ഏത് രാജ്യവും നിങ്ങൾക്ക് ഞങ്ങൾ വിസിറ്റർ ആണെങ്കിലും സന്ദർശക വിസ ആണെങ്കിലും അതിൻ്റെ ഫോംസ് പൂരിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതാണ്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടി കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങൾ ആ കൊടുക്കുന്ന രാജ്യത്തിൻ്റെ എംബസിയുടെ പ്രോസസ്സിംഗ് ഫീസ് കൊടുക്കേണ്ടതാണ്. താങ്ക് യു.